ഹായ് ഫ്രണ്ട്സ്, ചാന്ദ്രദിനത്തിൻ്റെ ഭാഗമായിട്ട് ചാന്ദ്രദിന ക്വിസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ സംഘടിപ്പിക്കലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വിസിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന 100 ചോദ്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് പഠിച്ചിട്ട് മാത്രം പോവുക, എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളത് പഠിക്കുക. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം നിങ്ങൾ തന്നെ ആയിരിക്കും ആ ക്വിസ് ജയിക്കാൻ പോണത്. എന്നിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മാത്രം വേറെ ചോദ്യങ്ങൾ പഠിക്കുക. സോ ഗൈസ്, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ക്വസ്റ്റ്യൻ നമ്പർ 1, ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ഏത്? ശരിയുത്തരം ചന്ദ്രൻ എന്നാണ്. കാരണം ചന്ദ്രനാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം. ക്വസ്റ്റ്യൻ നമ്പർ 2, ചന്ദ്രനെ ലാറ്റിൻ ഭാഷയിൽ അറിയപ്പെടുന്ന പേര്? ശരിയുത്തരം ലൂണ എന്നാണ്. ലാറ്റിൻ ഭാഷയിൽ ചന്ദ്രന് ലൂണ എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്ര? ശരിയുത്തരം 384,400 കിലോമീറ്റർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് വേണ്ട സമയം എത്ര? ശരിയുത്തരം 27.32 ദിവസമാണ്. ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് 27.32 ദിവസമെടുക്കും. ക്വസ്റ്റ്യൻ നമ്പർ 5, ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര്? ശരിയുത്തരം സെലനോളജി എന്നാണ്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിന് സെലനോളജി എന്നാണ് പറയുക. ക്വസ്റ്റ്യൻ നമ്പർ 6, ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്ര? ശരിയുത്തരം 1.3 സെക്കൻഡാണ്. ചന്ദ്രനിൽ നിന്നുള്ള ഒരു പ്രകാശം ഭൂമിയിലെത്താൻ 1.3 സെക്കൻഡ് എടുക്കും. ക്വസ്റ്റ്യൻ നമ്പർ 7, ചന്ദ്രൻ്റെ പലായന പ്രവേഗം അഥവാ എസ്കേപ്പ് വെലോസിറ്റി എത്ര? ശരിയുത്തരം 2.4 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8, ചന്ദ്രനിൽ വായുവില്ലാത്തതിനാൽ അന്തരീക്ഷം ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? ശരിയുത്തരം കറുപ്പാണ്. ചന്ദ്രനിൽ വായുവില്ലാത്തത് കാരണം ചന്ദ്രൻ്റെ അന്തരീക്ഷം കറുപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശരിയുത്തരം പ്രശാന്തതയുടെ സമുദ്രം എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10, ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത്? ശരിയുത്തരം ടൈറ്റാനിയം എന്നാണ്. ചന്ദ്രനിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11, ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് ആര്? ശരിയുത്തരം ഗലീലിയോ ആണ്. കാരണം ഗലീലിയോ ആണ് ആദ്യമായി ചന്ദ്രനിലെ ഗർത്തങ്ങൾ കണ്ടുപിടിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 12, ചന്ദ്രനിൽ കണ്ടുപിടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഗർത്തം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശരിയുത്തരം ബെയ്ലി ഗർത്തം എന്നാണ്. കാരണം ചന്ദ്രനിൽ കണ്ടുപിടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഗർത്തം ബെയ്ലി ഗർത്തം എന്നാണ് അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13, ചന്ദ്രനിൽ കണ്ടുപിടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ ഗർത്തം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശരിയുത്തരം ന്യൂട്ടൺ ഗർത്തം എന്നാണ്. ചന്ദ്രനിൽ കണ്ടുപിടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ആഴമുള്ള ഗർത്തം ന്യൂട്ടൺ ഗർത്തം എന്നാണ് അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14, ടെലിസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി ചന്ദ്രനെ നിരീക്ഷിച്ചത് ആരാണ്? ശരിയുത്തരം ഗലീലിയോ ആണ്. കാരണം ഗലീലിയോ ആണ് ആദ്യമായി ടെലിസ്കോപ്പിൻ്റെ സഹായത്താൽ ചന്ദ്രനെ നിരീക്ഷിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 15, ഒരു മാസത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെ അറിയപ്പെടുന്നത്?
ശരി, ഉത്തരം ബ്ലൂ മൂൺ അഥവാ നീലചന്ദ്രൻ എന്നാണ്. കാരണം ഒരു മാസത്തിലെ രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെ ബ്ലൂ മൂൺ അഥവാ നീലചന്ദ്രൻ എന്നാണ് പറയാറ്. ക്വസ്റ്റ്യൻ നമ്പർ 16. ചന്ദ്രൻ്റെ ഉപരിതലങ്ങളിലെ ഇരുണ്ട പ്രദേശങ്ങളെ വിളിക്കുന്ന പേരെന്ത്? ശരി, ഉത്തരം മാരിയ അല്ലെങ്കിൽ മേയർ എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. ചന്ദ്രഗ്രഹണം സംഭവിക്കുമ്പോൾ ഭൂമിയുടെ സ്ഥാനം എപ്രകാരമാണ്? ശരി, ഉത്തരം ചന്ദ്രനും സൂര്യനുമിടയിൽ ഭൂമി എത്തുന്നു എന്നാണ്. ചന്ദ്രനും സൂര്യനുമിടയിൽ ഭൂമി എത്തുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 18. ചന്ദ്രനും ഭൂമിയും ഭ്രമണപഥത്തിൽ അടുത്തു വരുന്നതിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശരി, ഉത്തരം പെരിജി എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. ചന്ദ്രനും ഭൂമിയും ഭ്രമണപഥത്തിൽ അകലുന്നതിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശരി, ഉത്തരം അപ്പോജി എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. 1959 ചന്ദ്രനെ ലക്ഷ്യമാക്കി യു എസ് എസ് ആർ വിക്ഷേപിച്ചതും എന്നാൽ ലക്ഷ്യം തെറ്റി സൂര്യമേഖലയിൽ ചെന്നുപെട്ടതുമായ പേടകം ഏത്? ശരി, ഉത്തരം ലൂണ 1 ആണ്. പേടകത്തിൻ്റെ പേര് മറന്നുപോകാതിരിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം അഡ്രിയാൻ ലൂണയുമായി കണക്റ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 21. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയ ആദ്യത്തെ പേടകം ഏത്? ശരി, ഉത്തരം ലൂണ 2 ആണ്. ലൂണ 2 എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ ആദ്യത്തെ പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 22. മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന്? ശരി, ഉത്തരം 1969 ജൂലൈ 21 എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ സമയവും ഇംഗ്ലീഷ് സമയവുമുള്ള വ്യത്യാസം മൂലം ജൂലൈ 20 എന്നും പറയാറുണ്ട്. അതുകൊണ്ട് രണ്ടും ശരിയുത്തരമായി പരിഗണിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 23. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ഏത് വാഹനത്തിലാണ്? ശരിയുത്തരം അപ്പോളോ 11 എന്നാണ്. അപ്പോളോ 11 എന്ന വാഹനത്തിലാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത്. ക്വസ്റ്റ്യൻ നമ്പർ 24. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് ആര്? ശരിയുത്തരം നീലാംസ്ട്രോങ് എന്നാണ്. നീലാംസ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. ക്വസ്റ്റ്യൻ നമ്പർ 25. ഭൂമിയല്ലാതെ മനുഷ്യൻ കാലുകുത്തിയ ഏക ആകാശഗോളം ഏത്? ശരിയുത്തരം ചന്ദ്രൻ എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 26. മനുഷ്യന് ഒരു കാൽവെപ്പ്, മനുഷ്യരാശിക്കോ ഒരു കുതിച്ചുചാട്ടം, ആരുടെ വാക്കുകളാണിത്? ശരിയുത്തരം നീലാംസ്ട്രോങ് ആണ്. ഈ വാക്കുകൾ നീലാംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ ഉടനെ പറഞ്ഞ വാക്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 27. നീലാംസ്ട്രോങ്ങും സംഘവും ചന്ദ്രനിൽ സ്ഥാപിച്ച ഫലകത്തിൽ എഴുതിയിരിക്കുന്നത് എന്ത്? ശരിയുത്തരം ഞങ്ങളിവിടെ എത്തിയത് മനുഷ്യരാശിക്കാകെ സമാധാനത്തിനു വേണ്ടിയാണ്. ഈ വാക്കുകളായിരുന്നു നീലാംസ്ട്രോങ്ങും സംഘവും ചന്ദ്രനിൽ സ്ഥാപിച്ച ഫലകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 28. നീലാംസ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രനിൽ സ്ഥാപിച്ച ലോകരാഷ്ട്ര തലവന്മാരുടേതായ ഫലകത്തിൽ എഴുതിയിരിക്കുന്നത് എന്ത്? ഉത്തരം: ലോക നന്മ കൈവരാൻ മനുഷ്യൻ്റെ ചാന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ. ഈ വാക്കുകളാണ് ആ ഫലകത്തിൽ എഴുതിയിരിക്കുന്നത്. നീലാംസ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രനിൽ സ്ഥാപിച്ച ലോകരാഷ്ട്ര തലവന്മാരുടേതായ ഫലകത്തിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രസിഡന്റ്? ശരിയുത്തരം VV ഗിരിയാണ്. VV ഗിരിയാണ് നീലാംസ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രനിൽ സ്ഥാപിച്ച ലോകരാഷ്ട്ര തലവന്മാരുടേതായ ഫലകത്തിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രസിഡന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 30.
എത്ര ലോകരാഷ്ട്ര തലവന്മാർ ഒപ്പിട്ട ഫലകമാണ് നീലാം സ്ട്രോങ്ങും സംഘവും ചന്ദ്രനിൽ സ്ഥാപിച്ചത്? ശരിയുത്തരം 158. 158 രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാർ ഒപ്പിട്ട ഫലകമാണ് നീലാം സ്ട്രോങ്ങും സംഘവും ചന്ദ്രനിൽ സ്ഥാപിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 31. ഹലോ, താങ്കളുടെ വിളിക്ക് വേണ്ടി ഞാൻ ഉറക്കമിളച്ച് കാത്തിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ ഇന്ത്യ? ഇങ്ങനെ രാകേഷ് ശർമ്മയോട് ചോദിച്ച ഇന്ത്യൻ നേതാവ്. ശരിയുത്തരം ഇന്ദിരാഗാന്ധി എന്നാണ്. ഇന്ദിരാഗാന്ധിയാണ് ഇങ്ങനെ രാകേഷ് ശർമ്മയോട് ചോദിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 32. നീലാം സ്ട്രോങ്ങും സംഘവും ചന്ദ്രനിൽ ഇറങ്ങിയത് കെട്ടുകഥയാണെന്ന് പ്രതിപാദിക്കുന്ന വിവാദ പുസ്തകം ഏത്? ശരിയുത്തരം നാസ മൂണിടെ അമേരിക്ക എന്നാണ്. ഈ പുസ്തകത്തിലാണ് നീലാം സ്ട്രോങ്ങിൻ്റെയും കൂട്ടരുടെയും ചന്ദ്രയാത്ര കെട്ടുകഥയാണെന്ന് പ്രതിപാദിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 33. നാസ മൂണിടെ അമേരിക്ക എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ശരിയുത്തരം റാൾഫ് റെനെ എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 34. ഫേസ് ഓഫ് ദ മൂൺ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ശരിയുത്തരം റാൾഫ് ബാൽഡ്വിൻ ആണ്. റാൾഫ് ബാൽഡ്വിൻ ആണ് ഫേസ് ടു ദ മൂൺ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 35. ചന്ദ്രനിൽ ഇതുവരെ എത്ര പേർ ഇറങ്ങിയിട്ടുണ്ട്? ശരിയുത്തരം 12. കാരണം ചന്ദ്രനിൽ ഇതുവരെ 12 ആസ്ട്രോണറ്റ്സ് ആണ് കാലുകുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 36. ചന്ദ്രനിൽ ആദ്യമായി പര്യവേക്ഷണ വാഹനം ഓടിച്ചത് ആര്? ശരിയുത്തരം ജെയിംസ് ഇർവിൻ ആണ്. കാരണം അദ്ദേഹമാണ് ചന്ദ്രനിൽ ആദ്യമായി പര്യവേക്ഷണ വാഹനം ഓടിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 37. ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തികളിൽ ജിയോളജിസ്റ്റ് ആരായിരുന്നു? ശരിയുത്തരം ഹാരിസൺ ആണ്. കാരണം ചന്ദ്രനിൽ ഇറങ്ങിയ 12 പേരിൽ ആകെയുള്ള ഒരു ജിയോളജിസ്റ്റ് ഹാരിസൺ മാത്രമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 38. ചന്ദ്രനിലെത്തിയ ആദ്യ പോസ്റ്റ്മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശരിയുത്തരം ഡാവിസ് സ്കോട്ട് എന്നാണ്. അദ്ദേഹം സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു കവർ സീൽ ചെയ്ത് ചന്ദ്രോപരിതലത്തിലിട്ടു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പേര് വരാൻ കാരണം. ക്വസ്റ്റ്യൻ നമ്പർ 39. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ശരിയുത്തരം ചാൾസ് ഡ്യൂക്ക് എന്നാണ്. ചാൾസ് ഡ്യൂക്കാണ് ചന്ദ്രനിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ക്വസ്റ്റ്യൻ നമ്പർ 40. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ ആൾ ആരാണ്? ശരിയുത്തരം അലൻ ഷെപ്പേർഡ് എന്നാണ്. അലൻ ഷെപ്പേർഡാണ് ചന്ദ്രനിൽ ഇറങ്ങിയവരിൽ വെച്ച് ഏറ്റവും പ്രായം കൂടിയ ആൾ. ക്വസ്റ്റ്യൻ നമ്പർ 41. ഐക്യരാഷ്ട്രസഭയുടെ ചാന്ദ്ര ഉടമ്പടി നിലവിൽ വന്ന വർഷം ഏത്? ശരിയുത്തരം 1979. 1979 ഐക്യരാഷ്ട്രസഭയുടെ ചാന്ദ്ര ഉടമ്പടി നിലവിൽ വന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 42. ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര പര്യവേക്ഷണ പദ്ധതി അറിയപ്പെടുന്ന പേരെന്ത്? ശരിയുത്തരം ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര പര്യവേക്ഷണ പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 43. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്ന്? ശരിയുത്തരം 2009 സെപ്റ്റംബർ 24. ക്വസ്റ്റ്യൻ നമ്പർ 44. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ശരിയുത്തരം ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിൽ വെച്ചാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 45. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം ഏത്? ശരിയുത്തരം PSLV-C11 എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 46. ചന്ദ്രയാൻ 1 ചന്ദ്രൻ്റെ ഉപരിതലത്തിലെത്തിയത് എന്നാണ്? 2008 നവംബർ 8. ക്വസ്റ്റ്യൻ നമ്പർ 47. ചന്ദ്രനിൽ പതാക നാട്ടുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ശരിയുത്തരം 4 എന്നാണ്. ചന്ദ്രനിൽ പതാക നാട്ടുന്ന 4 രാജ്യമാണ് ഇന്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 48. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്ത്
ISRO ചെയർമാൻ ആര്? ശരി ഉത്തരം ജി മാധവൻ നായരാണ്. ജി മാധവൻ നായരാണ് ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ. ക്വസ്റ്റ്യൻ നമ്പർ 49. ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമാണ് ചന്ദ്രയാൻ 1? ശരി ഉത്തരം 68-ാമത്തെ ദൗത്യമാണ്. ലോകത്താകമാനം നോക്കുമ്പോൾ 68-ാമത്തെ ദൗത്യമാണ് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 50. ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചാന്ദ്ര ദൗത്യം ഏത്? ശരി ഉത്തരം ചന്ദ്രയാൻ 1 എന്നാണ്. ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 51. ചന്ദ്രയാൻ 1-ന്റെ പല ഭാഗങ്ങളും നിർമ്മിച്ച് നൽകിയ കേരള സ്ഥാപനം? ശരി ഉത്തരം സിഡ്കോ ടൂൾസ്, ഉമയനല്ലൂർ, കേരള. കേരളത്തിലെ ഉമയനല്ലൂരിലുള്ള സിഡ്കോ ടൂൾസ് ചന്ദ്രയാൻ 1-ന് ആവശ്യമായ പല ഭാഗങ്ങളും നിർമ്മിച്ചു നൽകിയത്. ക്വസ്റ്റ്യൻ നമ്പർ 52. ചന്ദ്രയാൻ 1-ലെ മൂൺ മിനറോളജി മാപ്പർ ചന്ദ്രോപരിതലത്തിലെ ജലസാന്നിധ്യം കണ്ടെത്തിയതായി US ബഹിരാകാശ ഏജൻസിയായ നാസ പ്രഖ്യാപിച്ചത് എന്ന്? ശരി ഉത്തരം 2009 സെപ്റ്റംബർ 24-നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 53. ചന്ദ്രയാൻ 1-ന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചത് എന്ന്? ശരി ഉത്തരം 2009 ഓഗസ്റ്റ് 30-നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 54. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഏത്? ശരി ഉത്തരം ഫോബോസ്. ഫോബോസ് ആണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം. ക്വസ്റ്റ്യൻ നമ്പർ 55. ബഹിരാകാശ യാത്രയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ശരി ഉത്തരം സിയോ കോൾവിസ്കി എന്നാണ്. സിയോ കോൾവിസ്കിയാണ് ബഹിരാകാശ യാത്രയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 56. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ശരി ഉത്തരം സ്പുട്നിക് 1 എന്നാണ്. സ്പുട്നിക് 1 ആണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ക്വസ്റ്റ്യൻ നമ്പർ 57. സ്പുട്നിക് 1 വിക്ഷേപിച്ചത് എന്ന്? ശരി ഉത്തരം 1957 ഒക്ടോബർ 4-ന്. 1957 ഒക്ടോബർ 4-നാണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 1 വിക്ഷേപിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 58. ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ ജീവി? ശരി ഉത്തരം ലൈക്ക എന്ന നായയാണ്. ലൈക്ക എന്ന നായയാണ് ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി. ക്വസ്റ്റ്യൻ നമ്പർ 59. അമേരിക്കയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ശരി ഉത്തരം എക്സ്പ്ലോറർ എന്നാണ്. എക്സ്പ്ലോറർ എന്നാണ് അമേരിക്കയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ പേര്. ക്വസ്റ്റ്യൻ നമ്പർ 60. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മനുഷ്യൻ? ശരി ഉത്തരം യൂറി ഗഗാറിൻ എന്നാണ്. യൂറി ഗഗാറിൻ ആണ് ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ മനുഷ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 61. യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത് എന്ന്? ശരി ഉത്തരം 1961 ഏപ്രിൽ 12 എന്നാണ്. 1961 ഏപ്രിൽ 12-നാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയത്. ക്വസ്റ്റ്യൻ നമ്പർ 62. യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയത് ഏത് വാഹനത്തിൽ? ശരി ഉത്തരം വോസ്റ്റോക്ക് 1 എന്നാണ്. വോസ്റ്റോക്ക് 1-ലാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയത്. ക്വസ്റ്റ്യൻ നമ്പർ 63. ബഹിരാകാശത്തെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര്? ശരി ഉത്തരം യൂറി ഗഗാറിൻ ആണ്. യൂറി ഗഗാറിൻ ആണ് ബഹിരാകാശത്തെ കൊളംബസ് എന്നറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 64.
ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അമേരിക്കക്കാരൻ ആരാണ്? ചരിത്രം അലൻ ഷെപ്പേർഡാണ്. അലൻ ഷെപ്പേർഡാണ് ആദ്യമായി ബഹിരാകാശത്തെത്തിയ അമേരിക്കക്കാരൻ. ക്വസ്റ്റ്യൻ നമ്പർ 65. ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര്? ചരിത്രം വാലന്റീന തെരഷ്കോവ എന്നാണ്. വാലന്റീന തെരഷ്കോവയാണ് ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി. ക്വസ്റ്റ്യൻ നമ്പർ 66. ബഹിരാകാശ വിനോദസഞ്ചാരത്തിന് തുടക്കം കുറിച്ച രാജ്യമേത്? ചരിത്രം റഷ്യ. റഷ്യയാണ് ബഹിരാകാശ വിനോദസഞ്ചാരത്തിന് തുടക്കം കുറിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 67. ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ്? ചരിത്രം ഡെന്നിസ് ടിറ്റോ എന്നാണ്. ഡെന്നിസ് ടിറ്റോ ആണ് ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി. ക്വസ്റ്റ്യൻ നമ്പർ 68. ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? ചരിത്രം അനൗഷ അൻസാരിയാണ്. കാരണം അനൗഷ അൻസാരിയാണ് ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി. ക്വസ്റ്റ്യൻ നമ്പർ 69. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് കഴിഞ്ഞ വനിത ആരാണ്? ചരിത്രം സുനിത വില്യംസ് എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 70. ഇന്ത്യൻ ബഹിരാകാശ പ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചരിത്രം വിക്രം സാരാഭായി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 71. ഇന്ത്യൻ ബഹിരാകാശ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് ആര്? ചരിത്രം ISRO. ISROയാണ് ഇന്ത്യൻ ബഹിരാകാശ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 72. ISRO സ്ഥാപിതമായ വർഷം ഏത്? ചരിത്രം 1969 ആഗസ്റ്റ് 15 അന്നേ ദിവസമാണ് ISRO സ്ഥാപിതമായത്. ക്വസ്റ്റ്യൻ നമ്പർ 73. ISROയുടെ ആസ്ഥാനം എവിടെ? ചരിത്രം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനിൽ. അവിടെയാണ് ISROയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 74. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത്? ചരിത്രം കേരളത്തിലെ തുമ്പയാണ്. അവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 75. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ചരിത്രം ആര്യഭട്ട. ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ക്വസ്റ്റ്യൻ നമ്പർ 76. ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ചരിത്രം ഭാസ്കര 1 എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 77. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹം ഏത്? ചരിത്രം ആപ്പിൾ എന്നാണ്. ആപ്പിളാണ് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹം. ക്വസ്റ്റ്യൻ നമ്പർ 78. പ്രഥമ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ആരായിരുന്നു? ചരിത്രം രാകേഷ് ശർമ്മ. അദ്ദേഹമായിരുന്നു ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി. ക്വസ്റ്റ്യൻ നമ്പർ 79. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോവാനായി ഉപയോഗിച്ച വാഹനം ഏത്? ചരിത്രം സോയൂസ് T11. ഈ വാഹനം ഉപയോഗിച്ചാണ് അദ്ദേഹം ബഹിരാകാശത്തെത്തിയത്. ക്വസ്റ്റ്യൻ നമ്പർ 80. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജ ആര്? ചരിത്രം കൽപ്പന ചൗളയാണ്. അവരാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജ. ക്വസ്റ്റ്യൻ നമ്പർ 81. ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആര്? ചരിത്രം ഡോക്ടർ കെ ശിവൻ എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 82. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? ശരിയുത്തരം എജുസാറ്റ് എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 83. കൽപ്പന 1 എന്ന ഉപഗ്രഹത്തിൻ്റെ പഴയ പേരെന്ത്?
ശരി ഉത്തരം മെറ്റ്സാറ്റ് എന്നാണ്. കൽപ്പന വൺ എന്ന ഉപഗ്രഹത്തിൻ്റെ പഴയ പേരാണ് മെറ്റ്സാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 84. ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ്? ശരി ഉത്തരം 12. വ്യാഴം സൂര്യനെ പൂർണ്ണമായും വലയം വെക്കാൻ എടുക്കുന്ന സമയത്തെയാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. അത് 12 വർഷമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 85. ISROയുടെ പൂർണ്ണരൂപം എന്ത്? ശരി ഉത്തരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 86. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? ശരി ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹമാണ് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 87. ഒരു ഉപഗ്രഹമുള്ള ഏക ഗ്രഹം ഏത്? ശരി ഉത്തരം ഭൂമി എന്നാണ്. ഭൂമിക്ക് മാത്രമേ ഒരു ഉപഗ്രഹമുള്ളൂ. ആ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 88. 2014 ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ ഉപഗ്രഹം? ശരി ഉത്തരം മംഗളയാൻ എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 89. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യം ഏത്? ശരി ഉത്തരം ചന്ദ്രയാൻ 2 എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 90. ചന്ദ്രയാൻ 2 വിക്ഷേപണം നടത്തിയത് എന്ന്? ശരി ഉത്തരം 2019 ജൂലൈ 22 എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 91. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ശരി ഉത്തരം ശ്രീഹരിക്കോട്ട. ക്വസ്റ്റ്യൻ നമ്പർ 92. ചന്ദ്രയാൻ 2 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനത്തിൻ്റെ പേരെന്ത്? ശരി ഉത്തരം GSLV Mark 3 എന്നാണ്. ഇതാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം. ക്വസ്റ്റ്യൻ നമ്പർ 93. ചന്ദ്രയാൻ 2 പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? ശരി ഉത്തരം മുത്തയ്യ വനിത എന്ന ഒരു സ്ത്രീയാണ് ചന്ദ്രയാൻ 2 പ്രോജക്റ്റ് ഡയറക്ടർ. ക്വസ്റ്റ്യൻ നമ്പർ 94. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ചന്ദ്രൻ്റെ രാസഘടന, ധാതുക്കൾ, ജലകണികകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനം. ഇതാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യം. ക്വസ്റ്റ്യൻ നമ്പർ 95. സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത്? ശരി ഉത്തരം പ്രോക്സിമ സെഞ്ചുറിയാണ്. 4 പ്രകാശവർഷം അകലെയുള്ള പ്രോക്സിമ സെഞ്ചുറിയാണ് സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. ക്വസ്റ്റ്യൻ നമ്പർ 96. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ശരി ഉത്തരം വ്യാഴം. ക്വസ്റ്റ്യൻ നമ്പർ 97. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാം? ശരി ഉത്തരം ബുധൻ, ശുക്രൻ എന്നിവയാണ്. സൂര്യൻ്റെ വളരെ അടുത്തുള്ള ഈ ഗ്രഹങ്ങൾക്ക് ഒരു ഉപഗ്രഹം പോലും ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 98. ഗ്രഹപദവി നഷ്ടപ്പെട്ട ഗ്രഹം ഏത്? ശരി ഉത്തരം പ്ലൂട്ടോയാണ്. കണ്ടുപിടിച്ചത് മുതൽ 2006 വരെ പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്ലൂട്ടോ കുള്ളൻ ഗ്രഹങ്ങളുടെ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 99. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത്? ശരി ഉത്തരം ശുക്രനാണ്. സൗരയൂഥത്തിലെ ഏറ്റവും തിളങ്ങുന്ന ഗ്രഹം ശുക്രനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 100. ഏറ്റവും ചെറിയ ഗ്രഹം ഏത്? ശരി ഉത്തരം മെർക്കുറിയാണ്. കാരണം പ്ലൂട്ടോ ഇപ്പോൾ ഒരു ഗ്രഹമല്ല. പണ്ട് പ്ലൂട്ടോ ഉള്ള കാലത്ത് പ്ലൂട്ടോ ആയിരുന്നു ഏറ്റവും ചെറിയ ഗ്രഹം. ഇതുപോലത്തെ ക്വിസ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗായ്സ്. I'm not afraid of the dark.